ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. യു എയിലേക്കും ഒമാനിലേക്കും ഒക്കെ നടക്കുന്ന ഒരു റിക്രൂട്ട്മെന്റിനെ കുറിച്ച് ഞാൻ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. രണ്ട് 12 തസ്തികകളിലായിട്ട് ഒട്ടനവധി ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അത് ഫ്രഷേഴ്സിനും അവസരമുണ്ട്. അപേക്ഷ കാത്തിരിക്കാതെ ഒരു ഡയറക്റ്റ് വോക്ക് ഇൻ ഇന്റർവ്യൂലൂടെ ഈ അവസരങ്ങളിലേക്ക് എത്താം. ആ കാര്യങ്ങൾ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ നമ്മുടെ കൊച്ചി ഇൻഫോ പാർക്കിലെ ഒട്ടനവധി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് സഹായകരമായ മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ചും ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊന്നും കൂടാതെ കേരള സ്റ്റേറ്റ് ലീഗൽ അതോറിറ്റിയിലെ എല്ലാ ജില്ലകളിലേക്കുമായിട്ട് 45 പേരെ ഹയർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ എലൈറ്റ് ഫുഡ്സിലേക്ക് MBA-ക്കാരെ 15 പേരെ ഇപ്പൊ ഹയർ ചെയ്യുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക. വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്ന അതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. തൊഴിൽ അവസരങ്ങൾ വിശദമാക്കുന്നതിന് മുമ്പായിട്ട് ഒരു കിടിലൻ കരിയർ അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. വിദേശ പഠനം പരിഗണിക്കുന്ന പല കുട്ടികളും പരിഗണിക്കാതെ പോകുന്ന ഒരു രാജ്യമാണ് അമേരിക്ക എന്നുള്ളത്. ഒരുപക്ഷെ ഉയർന്ന ഫീസ് അതല്ലെങ്കിൽ വിസ കിട്ടാനുള്ള ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും കാരണമായിട്ട് ചൂണ്ടിക്കാട്ടാറുള്ളത്. എന്നാൽ ഈ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമായിട്ടുള്ള ഒരു നല്ല അവസരം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം. അമേരിക്കയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് പോസ്റ്റ് ഗ്രാജുവേഷൻ 20 ലക്ഷത്തിൽ താഴെ ചെലവിൽ പഠിക്കുവാനായിട്ടുള്ള ഒരു അവസരമാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതും വളരെ മികച്ച റേറ്റിംഗ് ഉള്ള, ഏതാണ്ട് 100 പഴക്കമുള്ള ഒരു യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുവാനായിട്ടുള്ള അവസരം. വിവിധ കോഴ്സുകൾ പഠിക്കാം. ഇവിടെ MBA ബിസിനസ് അനലിറ്റിക്സ് എന്ന് സൂചിപ്പിച്ചെങ്കിലും മറ്റ് മേഖലകളിലെ കോഴ്സുകളും നിങ്ങൾക്ക് പഠിക്കാനായിട്ട് കഴിയും. IELTS 6 എങ്കിലും കിട്ടിയാൽ മതിയാകും. GMAT GRE പോലെയുള്ളതൊന്നും പാസ്സാകണമെന്നില്ല. ഇതിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേകത നിങ്ങൾക്ക് വിസ കിട്ടിയതിന് ശേഷം മാത്രം കോഴ്സ് ഫീ അടച്ചാൽ മതിയാകും എന്നുള്ളതാണ്. അതേപോലെ പണ്ട് അമേരിക്കൻ വിസയെ കിട്ടാൻ ഭയങ്കര ഡിലേ ആയിരുന്നു. ഇപ്പോൾ വരുന്ന വാർത്തകൾ ഈ വർഷം തന്നെ അമേരിക്കൻ സ്ലോട്ടുകൾ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല അഡ്വാൻറ്റേജ് ഇപ്പോൾ ഈ ഒരു അവസരത്തിന് ലഭ്യമായിട്ടുണ്ട്. പാർട്ട് ടൈം നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ തന്നെ ചെയ്യാം എന്നുള്ളതും ഒരു അഡ്വാൻറ്റേജ് ആണ്. ഏജ് ഗ്യാപ്പോ അല്ലെങ്കിൽ കരിയർ ഗ്യാപ്പോ ഏജോ ഇതൊന്നും പ്രശ്നമല്ല. അപ്പം അങ്ങനെയുള്ള ഒരു അവസരം, അത് 5 ഇയേഴ്സ്, ഇതൊരു സ്റ്റെം കോഴ്സ് ആയതുകൊണ്ട് തന്നെ 5 വർഷത്തെ വിസ നിങ്ങൾക്ക് ലഭ്യമാകും. പിന്നീട് നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ H1B വിസയിലേക്ക് മാറി അമേരിക്കയിൽ സെറ്റിലാകാനുള്ള അവസരങ്ങളുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്ന ശ്രിൻസ് എന്ന് പറഞ്ഞ കൺസൾട്ടൻസിയാണ് എന്നെ അത് അറിയിച്ചത്. അപ്പൊ നിങ്ങൾക്ക് അവരുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. അതിന്റെ ഒരു ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ ഇവരുടെ ടീം നിങ്ങളുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ നൽകുന്നതായിരിക്കും. ആദ്യം ഞാൻ കൊച്ചി ഇൻഫോ പാർക്കിൽ ലഭ്യമായിരിക്കുന്ന ഒരു അവസരം, വിവിധ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂലൂടെ എത്താവുന്ന ചില അവസരങ്ങൾ ഒന്ന് സൂചിപ്പിക്കാം. ഞാൻ ഇവിടേക്ക് വന്നിട്ട് ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ വന്നിട്ട് ഫ്രഷർ അവസരങ്ങൾ തേടുമ്പോൾ ഇതിൻ്റെ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും 25 മാർച്ചിൽ ഫ്രഷേഴ്സിനുള്ള വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ടെന്ന്. അപ്പോൾ കുറേയധികം വോക്ക് ഇൻ ഇന്റർവ്യൂകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇത് എക്സാകോർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയിലാണ് ഈ ഒരു അവസരമുള്ളത്. എക്സാകോർ എന്ന് പറഞ്ഞാൽ കൊരട്ടി ഇൻഫോ പാർക്കിൽ പ്രവർത്തിക്കുന്ന ഒരു IT കമ്പനിയാണ്. സോറി, കൊച്ചി ഇൻഫോ പാർക്കിലല്ല, കൊരട്ടി, തൃശ്ശൂർ ജില്ലയിലെ കൊരട്ടി ഇൻഫോ പാർക്കിലുള്ള ഒരു കമ്പനിയിലാണ് ഈ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇവര് ഇവിടെ ഒരു ഫംഗ്ഷണൽ ഒറാക്കിൾ ഫംഗ്ഷണൽ കൺസൾട്ടന്റ് എന്ന തസ്തികയിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ 25 മാർച്ചിൽ സംഘടിപ്പിക്കുന്നുണ്ട്. MBA MCOM അല്ലെ PGDM കഴിഞ്ഞവർക്ക്, അത് ഫൈനാൻസിൽ കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. അപ്പോൾ MBA ഫൈനാൻസ് അല്ലെ MCOM അല്ലെ PGDM ഫൈനാൻസ് കഴിഞ്ഞവർക്കൊക്കെ അപേക്ഷിക്കാം. അപ്പോൾ ആ ജോലിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ജോലിയുടെ ഒരു ഹൈലൈറ്റ് ഇവർ സൂചിപ്പിക്കുന്നത് ഗ്ലോബൽ എക്സ്പോഷർ ലഭ്യമാകും എന്നുള്ളതാണ്. അതായത് ഓപ്പർച്യൂണിറ്റീസ് ടു ട്രാവൽ അക്രോസ് ദ ഗ്ലോബ് ഫോർ ലോങ് ടേം ഷോർട്ട് ടേം അസൈൻമെന്റ്സ് എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അതിനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം വേണം ഈ വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാനായിട്ട്. മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ അതേ 25 മാർച്ചിൽ നടക്കുന്നുണ്ട്. ഇതും ഫ്രഷേഴ്സിന് വേണ്ടിയുള്ള ഒരു അവസരമാണ്. MBA PGDM കാര്, അത് MBA സിസ്റ്റംസ് ഓപ്പറേഷൻസ് അല്ലെങ്കിൽ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യുന്നുണ്ട്. അല്ലെ BTECH മെക്കാനിക്കൽ കഴിഞ്ഞവർക്കുള്ള ഒരു അവസരമാണ്. ഒറാക്കിൾ സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് കൺസൾട്ടന്റ് എന്ന തസ്തികയിലേക്കാണ്. അപ്പൊ അതും ഫ്രഷേഴ്സിനും 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം. അതിന്റെ ജോബ് റിക്വയർമെന്റ്സ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഇവർ ഈ ഒറാക്കിൾ ERP അല്ലെ സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ ഓൺ ദ ജോബ് ട്രെയിനിങ് തരുമെന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റൊരു വോക്ക് ഇൻ ഇന്റർവ്യൂ 18 മാർച്ച് ആയിരുന്നു, അത് ഓൾറെഡി കഴിഞ്ഞു. മറ്റൊരു അവസരം കൂടി ഈ കമ്പനിയിൽ ലഭ്യമായിരിക്കുന്നൊന്ന് പരിശോധിക്കാം. ഇവർ MCOM അല്ലെ MBA ഗ്രാജുവേറ്റ്സിനെ ഹയർ ചെയ്യുന്നുണ്ടെന്ന് സൂചിപ്പിക്കുന്നുണ്ട്.
ERP ഫംഗ്ഷണൽ കൺസൾട്ടന്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ്. ഫ്രഷേഴ്സിന് 2 വർഷത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. അത് എം ബി എയും എം കോമും മാത്രമല്ല, നിങ്ങൾക്ക് ഇവിടെ കാണേണ്ട സാധനം പി ജി ഡി എം, ബികോം, ബിടെക് മെക്കാനിക്കലുകാർക്കും അപേക്ഷിക്കാം. അപ്പോൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ഒരു ലിങ്ക് നൽകിയിട്ടുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ വേക്കൻസിയുടെ ഡീറ്റെയിൽസ് എല്ലാം നൽകിയിട്ടുണ്ട്. എന്നിട്ട് അവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്തതിന് ശേഷം വേണം, ഇവരെ കോൺടാക്ട് ചെയ്തതിന് ശേഷം വേണം ഈ ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ. ഇനി ഞാൻ പ്രമുഖ ഹൈപ്പർ മാർക്കറ്റ് ചെയിനായ നെസ്റ്റോ ഹൈപ്പർ മാർക്കറ്റിൽ ലഭ്യമായിരിക്കുന്ന ചില വിദേശ അവസരങ്ങളൊന്ന് സൂചിപ്പിക്കാം. യു എയിലേക്കും ഒമാനിലേക്കും ഒക്കെയാണ് ഈ റിക്രൂട്ട്മെന്റ് നടക്കുന്നത്. ഒരു കുറേ ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഇതിൽ ചില അവസരങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ ലൊക്കേഷനുകളിൽ ഈ വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. ഇതിനകത്ത് കൂടുതൽ തസ്തികളും ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാവുന്ന തസ്തികളാണ്. ടെയ്ലർ എന്ന തസ്തികയിലേക്ക് 3 വർഷം എക്സ്പീരിയൻസ് ഉള്ളവരാണെങ്കിൽ മറ്റ് തസ്തികയിലൊക്കെ ഫ്രഷേഴ്സിനെ അപേക്ഷിക്കാം. സെയിൽസ്മാൻ ഉണ്ട്, ക്യാഷർ ഉണ്ട്, ചെക്കർ ഉണ്ട്, പിക്കർ ഉണ്ട്, ജി ആർ എൻ, ജി ആർ എൻ എന്ന് പറഞ്ഞാൽ ഗുഡ്സ് റിസീവബിൾ നോട്ട്, അത് ബികോംകാരെ ഹയർ ചെയ്യുന്നുണ്ട്. റിസീവർ എന്ന തസ്തികയിലേക്ക് ഹയർ ചെയ്യുന്നുണ്ട്. കസ്റ്റമർ കെയർ എക്സിക്യൂട്ടീവ് ഉണ്ട്, സാലഡ് ആൻഡ് ജ്യൂസ് മേക്കർ ഉണ്ട്, ഫിഷ് മോങ്കർ ഉണ്ട്, ബുച്ചർ ഉണ്ട്, ഇരട്ടി ഇറച്ചി വെട്ടുകാർ, ഇങ്ങനെയുള്ള വിവിധ തസ്തികളിൽ ഫ്രഷേഴ്സിനും അപേക്ഷിക്കാവുന്ന അവസരങ്ങളുണ്ട്. ഈ തസ്തികളിലേക്കൊക്കെ ആയിട്ട് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ ഈ വരുന്ന 25-ാം തീയതി വളാഞ്ചേരി, വളാഞ്ചേരി എന്ന് പറഞ്ഞാൽ മലപ്പുറം ജില്ലയിലാണ്. അതുപോലെ 27-ാം തീയതി ചെറുപ്പുളശ്ശേരി, അത് പാലക്കാട് ജില്ലയിൽ, 25-27 തീയതികളിലേക്ക് ഒരു വോക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുന്നുണ്ട്. 9:30 മണിക്കും 12 മണിക്കും ഇടയ്ക്കായിട്ട് ലൊക്കേഷനുകളിലേക്ക് വോക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താനായിട്ട് കഴിയും. ആദ്യം നിങ്ങൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്തതിന് ശേഷം ഇവരെ വിളിച്ച് ഉറപ്പാക്കിയതിന് ശേഷം വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ. എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ സൂചിപ്പിക്കാം. അതിന് മുമ്പായിട്ട് ഈ നെസ്റ്റോയിൽ തന്നെ ലഭ്യമായിരിക്കുന്ന 2 അവസരങ്ങൾ കൂടി സൂചിപ്പിക്കാം. ഒന്ന് ഇന്റേണൽ ഓഡിറ്റർ എന്നുള്ളതാണ്. സി എ ഇന്റർ കഴിഞ്ഞ് ഒരു 3-5 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാം. സൈറ്റ് സൂപ്പർവൈസർ എന്ന തസ്തികയിൽ ബിടെക് അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു 2-3 ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് സൈറ്റ് സൂപ്പർവൈസർ തസ്തികയിലേക്കും അപേക്ഷിക്കാം. അവർക്ക് അവസാനത്തെ 2 തസ്തികകൾ ഇന്റേണൽ ഓഡിറ്ററും സൈറ്റ് സൂപ്പർവൈസറും നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്, വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതല്ല. എന്നാൽ അതിന് മുമ്പ് സൂചിപ്പിച്ച തസ്തികകളിലേക്ക് നിങ്ങൾക്ക് വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാം. ഇതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ നൽകിയിട്ടുണ്ട്. അവിടെ നെസ്റ്റോ എന്ന് സെർച്ച് ചെയ്ത് അത് കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് അവിടെ പ്രതിപാദിച്ചിരിക്കുന്ന പോലെ ഓൺലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം വിളിച്ച് ഉറപ്പാക്കിയിട്ട് വേണം വോക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കുവാൻ. ഇനി നമുക്ക് കേരള സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി ഇവിടെ ലഭ്യമായിരിക്കുന്ന അവസരങ്ങൾ ഒന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും നോട്ടീസ് ഇൻവൈറ്റിംഗ് ആപ്ലിക്കേഷൻസ് ഫോർ എൻഗേജ്മെന്റ് ആസ് ഫുൾ ടൈം സപ്പോർട്ടിംഗ് സ്റ്റാഫ്. സപ്പോർട്ടിംഗ് സ്റ്റാഫ് ലെവലിലുള്ള 45 ഒഴിവുകളിലേക്കാണ് ഈ ഹയറിംഗ് നടക്കുന്നത്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഒഴിവുകളുണ്ട് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് പരിശോധിക്കാം. നിങ്ങൾക്ക് ഇവിടേക്ക് വന്നാൽ ലിങ്ക് കാണാനായിട്ട് സാധിക്കും. 3 തസ്തികകളിലാണ് ഹയറിംഗ് നടക്കുന്നത്. ഒന്ന് ഓഫീസ് അസിസ്റ്റന്റ് അല്ലെ ക്ലർക്ക് എന്ന തസ്തിയിൽ, ഇത് ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. ബേസിക് വേർഡ് പ്രോസസിംഗ് സ്കിൽ MS Word ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് അറിയണം, ഡേറ്റയൊക്കെ ഫീഡ് ചെയ്യാനായിട്ട് അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടൈപ്പിംഗ് സ്പീഡൊക്കെ കാണണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ അടുത്തൊരു തസ്തിക എന്ന് പറഞ്ഞാൽ റിസപ്ഷനിസ്റ്റ് കം ഡേറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നതാണ്. ഇതിന് ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ സൂചിപ്പിക്കുന്നത്. നല്ല വെർബൽ ആൻഡ് റിട്ടൺ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, അതേപോലെ വേർഡ് ആൻഡ് ഡേറ്റ പ്രോസസിംഗ് എബിലിറ്റി MS Office ഒക്കെ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടെലികമ്യൂണിക്കേഷൻ സിസ്റ്റം, ഈ ടെലിഫോണ്, ഫാക്സ് മെഷീന്, സ്വിച്ച് ബോർഡ് ഇതൊക്കെ ഓപ്പറേറ്റ് ചെയ്യാൻ അറിയണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ടൈപ്പിംഗ് സ്കീഡും ആവശ്യമായിട്ട് വരും. 3-ാമത്തെ തസ്തിക, അതായത് ഓഫീസ് അറ്റൻഡന്റ് അല്ലെ PU, ഇതിന് മിനിമം ഒരു 10-ാം ക്ലാസ് പാസ്സായവർക്കും അപേക്ഷിക്കാവുന്ന അവസരങ്ങളാണ്. എല്ലാ തസ്തികയിലും 35 വയസ്സിൽ കൂടല് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. 28-2, അതായത് ഫെബ്രുവരി 28 പ്രകാരമാണ് പ്രായം കണക്കാക്കുന്നത് എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ജോലിയുടെ ഒരു പ്രൊഫൈൽ എന്തായിരിക്കും, ജോലിയുടെ ഒരു നേച്ചർ, കാര്യങ്ങൾ ഇവിടെ നൽകുന്നുണ്ട്. ഓഫീസ് അസിസ്റ്റന്റിന്റെ ജോലി എന്തായിരിക്കും, റിസപ്ഷനിസ്റ്റ് കം ഡാറ്റ എൻട്രി ഓപ്പറേറ്ററിന്റെ ജോലി എന്തായിരിക്കും, അല്ലെ ഓഫീസ് PU അവരുടെ ജോലി എന്തായിരിക്കും, ആ കാര്യങ്ങളൊക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. ഇതിൻ്റെ സാലറി നിരക്കും കൂടി ഒന്ന് പരിശോധിക്കാം. ഈ ക്ലാസ് A ടൗൺ ഉണ്ട്, അതായത് തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട്. ഇവിടെ ഓഫീസ് അസിസ്റ്റന്റ് 24,000, റിസപ്ഷനിസ്റ്റ് അല്ലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 19,000, ഓഫീസ് അറ്റൻഡന്റ് PU 14,000 ആയിരിക്കും ശമ്പളം ലഭ്യമായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ക്ലാസ് B ടൗൺ, തൃശ്ശൂർ, കൊല്ലം, കണ്ണൂർ, ഇവിടെ ഓഫീസ് അറ്റൻഡന്റ് 19, റിസപ്ഷനിസ്റ്റ് അല്ലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14, ഓഫീസ് അറ്റൻഡന്റ് PU 12,000. ക്ലാസ് C ടൗണുകൾ മറ്റ് ജില്ലകളിൽ ഓഫീസ് അസിസ്റ്റന്റ് 15,000,
റിസപ്ഷനിസ്റ്റ് അല്ലെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 14,000, ഓഫീസ് അറ്റൻഡന്റ് പി യു 12,000 ആയിരിക്കും ശമ്പളം ലഭ്യമാവുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇനി ഓരോ ജില്ലയിലും ലഭ്യമായിരിക്കുന്ന വേക്കൻസികൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും. തിരുവനന്തപുരം ജില്ലയിലാണെ ഓഫീസ് അസിസ്റ്റന്റ് 2, റിസപ്ഷനിസ്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ 1, ഓഫീസ് അറ്റൻഡന്റ് പി യു 1. അപ്പോൾ ആ കാര്യങ്ങൾ അങ്ങനെ ഓരോ ജില്ലയിലെയും അവസരങ്ങൾ കാണാനായിട്ട് സാധിക്കും. മൊത്തം നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സേരേണ്ടതാണ് 45 ഒഴിവുകളിലേക്കാണ് ഈ ഒരു ഹയറിങ് നടക്കുന്നത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ വിവരങ്ങൾ ഇവരുടെ ഈ കെൽസയുടെ സൈറ്റിൽ ലഭ്യമാണ്. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അവർക്ക് ഇതിന് അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി 30 മാർച്ചാണ്. 5 PM അപേക്ഷ ലഭിക്കണം. അപേക്ഷ നിങ്ങൾ പോസ്റ്റലായിട്ട് വേണം നൽകാനായിട്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഇവരുടെ ഓഫീസിലും നൽകാവുന്നതാണ്. അവർക്ക് ഇവിടെ ഒരു കാര്യം സൂചിപ്പിക്കുന്നുണ്ട്, എൻഗേജ്മെന്റ് വിൽ ബി ഓൺ കോൺട്രാക്ട് ബേസിസ് ഫോർ എ പീരീഡ് ഓഫ് 2 years. 2 കോൺട്രാക്റ്റിലായിരിക്കും ഈ ഒരു ഹയറിങ് നടക്കുക എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവിടെ അവർ ഒരു അപേക്ഷയുടെ ഒരു ഫോർമാറ്റ് നൽകിയിട്ടുണ്ട്. ഈ ഫോർമാറ്റിൽ വേണം നിങ്ങൾ അപേക്ഷ തയ്യാറാക്കി അയക്കുവാനായിട്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ വിവരങ്ങൾ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവരുടെ ഈ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ വന്നിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിപ്പിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഇനി നമുക്ക് എലൈറ്റ് ഫുഡ്സിൽ ലഭ്യമായിരിക്കുന്ന ചില അവസരങ്ങളൊന്ന് പരിശോധിക്കാം. എലൈറ്റ് ഫുഡ്സ് നമുക്കൊക്കെ പരിചിതമായ ഒരു കമ്പനിയാണ്. ഇവരുടെ ബ്രെഡും കേക്കും അങ്ങനെ ഒട്ടനവധി ഈ ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ഉണ്ടാക്കുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഈ എലൈറ്റ് ഫുഡ്സ് എന്നുള്ളത്. അപ്പോൾ അവർ ഇപ്പം മാനേജ്മെന്റ് ട്രെയിനി സെയിൽസ് എന്ന തസ്തിയിലേക്ക് 15 ഹയറിങ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. MBA അത് 2021 പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഈ ഒരു അവസരം ഉള്ളത്. മാർക്ക് പെർസെൻറ്റേജോ കാര്യങ്ങളോ ഒന്നും സൂചിപ്പിച്ചിട്ടില്ല. എന്നാൽ മെയിൽ കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്താൽ മതിയാകും എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ഇവർ ഇതിൻ്റെ റിമ്യൂണറേഷൻ സൂചിപ്പിക്കുന്നത് ശമ്പളം കൂടാതെ മെഡിക്ലെയിം, പേഴ്സണൽ അസിസ്റ്റന്റ് കവറേജ്, PF ബോണസ്, അതേപോലെ TSE ടെറിട്ടറി സെയിൽസ് എക്സിക്യൂട്ടീവ് എന്നുള്ളതായിരിക്കും ആ തസ്തിക. അപ്പോൾ അതിലേക്കൊക്കെയുള്ള പ്രൊമോഷണൽ ചാൻസ്, അതേപോലെ അട്രാക്റ്റീവ് ഇൻസെൻറ്റീവ്സ്, ബെസ്റ്റ് ഇൻ ഇൻഡസ്ട്രി ഇൻസെൻറ്റീവ്സ് തന്നെ ലഭ്യമാകും എന്നൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കാനായിട്ട് jobsbrijesh.com എന്ന നമ്മുടെ സൈറ്റിൽ പോകാം. അവിടെ ചെന്നിട്ട് ഈ എലൈറ്റ് ഫുഡ്സ് എന്ന് സെർച്ച് ചെയ്ത് ഈ അവസരം കണ്ടെത്താം. അതല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് നൽകിയിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കാര്യങ്ങൾ മനസ്സിലാക്കി അവിടെ പ്രതിപാദിക്കുന്ന പോലെ അപേക്ഷിക്കുക. അപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് വ്യൂവേഴ്സിനൊക്കെ ഒരുപക്ഷെ അനുയോജ്യമെന്ന് തോന്നിയ ഒരു 4-5 അവസരങ്ങൾ ഞാൻ കണ്ടെത്തിയത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ കാര്യങ്ങൾ, അതായത് കമ്പനികളിലെ അധികൃതരുമായി ബന്ധപ്പെട്ട് അവരുടെ വെബ്സൈറ്റിലൊക്കെ പോയി മനസ്സിലാക്കി നിങ്ങൾ എലിജിബിൾ ആണെങ്കിൽ, തൃപ്തികരമാണെങ്കിൽ അവിടെ കാണിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. അവർക്ക് ഈ പ്രൈവറ്റ് കമ്പനികളുടെ റിക്രൂട്ട്മെന്റ് ആണെന്നും ആർക്കും പണമൊന്നും നൽകേണ്ടതില്ല. ആരെങ്കിലും അങ്ങനെ ആവശ്യപ്പെട്ടാൽ ശ്രദ്ധാപൂർവ്വം വേണം അതിനെ സമീപിക്കുവാൻ. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂട്ടുകാർക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കല്ലേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അതേപോലെയുള്ള തൊഴിലവസരങ്ങൾ അല്ലെങ്കിൽ കരിയർ അറിവുകളൊക്കെ നിങ്ങൾക്ക് ലഭ്യമാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ തേടുന്നവരാണെങ്കിൽ ഈ വീഡിയോയിൽ കാണുന്ന പോലെ jobsbrijesh.com നമ്മളുടെ ജോബ് സൈറ്റ് ആണ്, അത് സന്ദർശിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ വാട്സാപ്പ് അല്ലെ ടെലഗ്രാം ജോബ്സ് ഗ്രൂപ്പിലൂടെ ഒക്കെ ജോലി തരാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. സേവനങ്ങളൊക്കെ സൗജന്യമാണ്. ഏറ്റവും ശുഭകരമായ ഒരു ഭാഗം കരിയർ നിർമ്മിട്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.